ദിവസം ഉമ്മാന്റെ ഡ്രസ്സ് ഇളക്കി കൊടുത്തിട്ടുണ്ടോ? ഞാനൊരിക്കൽ എന്റെ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ചെറുപ്പത്തിലെ ശീലിപ്പിച്ചു, ഞാൻ ഒരു ഉമ്മാനെ കൊണ്ട് വസ്ത്രം അളിപ്പിക്കാൻ പാടില്ല, അത് പുതിയ നിന്റെ ഡ്രസ്സ് നീ അലക്ക, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണു, ഓടുന്നു, ഇതൊക്കെ ചെയ്യുന്ന എനിക്കെന്താ നാല് കുപ്പായാൽക്ക് എത്ര പ്രയാസം. അപ്പൊ എന്നോട് ആ പെച്ച് ഞാൻ ഇറക്കിക്കോളാം. ഓനോന്റെ ഡ്രസ്സ് ചെറുപ്പത്തിലെ ഉമ്മാനെ കൊണ്ട് ഇളക്കിപ്പിച്ചു. പിന്നെ ഓനൊരു ഹയാവൊരു ലജ്ജയായി. ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അത് ചെയ്യിപ്പിച്ചുകൊണ്ട് മതി. ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടായി. അവള് റമദാൻ അടുത്ത് വരുമ്പോൾ നമ്മളോട് ക്ലീൻ ചെയ്യല്, ജനവാതിലും വാതിലൊക്കെ അടക്കി തോത്തുമ്പോ ഇവളിങ്ങനെ അടച്ചു പറഞ്ഞ് കുറെ അലക്കാനുണ്ട്, കുറെ അലക്കാനുണ്ട്, നമുക്ക് കല്ലും വന്ന് അലക്കണം. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞടാ, ഉമ്മാക്ക് ഒരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഈ ഡ്രസ്സ് നമുക്ക് എന്താ കൂടി അലക്കുക, അലക്കണ പണി നമുക്ക് ചെയ്യാം, ഉമ്മ തുടക്കട്ടെ. എലിപ്പം പറഞ്ഞ വണ്ടപ്പ കൂടണ്ട, ഞാൻ അലക്കിക്കോളാം. ഓൻ കൊണ്ടേ അലക്കി, ഭാര്യന്റെ ഡ്രസ്സ് എല്ലാം അലക്കിട്ടു, എല്ലാം അലക്കി. അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ പറഞ്ഞു, ഇനി കുറെ അലക്കാണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ, എത്ര പാട് അലക്കാണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതാ, ഒക്കെ നിന്റെ മകൻ അലക്കിത്തിരിക്കുന്നു. അപ്പൊ ഇവള് കരയ സങ്കടങ്ങൾ പറയുമ്പോ, ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു. ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല, ഓള് കണ്ണിൽ വെള്ളം നിറച്ചു. എന്റെ കുട്ടി ഇതെല്ലാം അലക്കിയത്, ഓനാ മൂത്ത കുട്ടി, മറ്റേ ചെറിയ പെൺകുട്ടികളെ. അപ്പൊ കരഞ്ഞപ്പോ മോനെ വിളിച്ചാണ്, ഉമ്മ എന്തിനാ കരയണാറ? എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ്സ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം, എന്റെ കുട്ടീന്റെ ഡ്രസ്സ് അലക്കിയല്ലോ, അതിന് ഉമ്മ കണ്ണീരൊഴിക്കും, എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്താവുള്ളത്? ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് കാലം നിന്റെ ഡ്രസ്സ് അലക്കി നിന്നെ പോച്ചി, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ, ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ്സൊന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സ് കണ്ടു. ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത്. ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ്സ് അലക്കിയത് കൊണ്ട് അവത് അവരുടെ പ്രചോദനം. പിന്നെ അലക്കാൻ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും അങ്ങനെ അലക്കിയത് അതൊരു ഹിതുമത്തായി. സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇരുത്തേണ്ടത് അല്ലേ? അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ്സ് അലക്കേണ്ടതാണ്. ഹബീബ് പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും. അന്തരിതൽ അമത്തു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും. ആൺകുട്ടികളാവട്ടെ സ്ത്രീ ഇങ്ങനെ, എന്നാ പെൺകുട്ടികളാണെങ്കിലോ? ചിലർ പറയും പെൺകുട്ടികളായാലൊരു സഹായത്തിന് ആളുണ്ടാവും, പ്ലസ് ടു വരെ ഒരു പണിയെടുക്കും. വീട്ടിലാകെണ്ടാകുന്ന പണി എന്താ? നിലം തുടക്കല്, വസ്ത്രം അലക്കല്, പാത്രം കഴുകല്, ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞു നോക്കില്ല. മുറ്റടിച്ചേരാൻ പറഞ്ഞാൽ പറയും, ഉമ്മ എനിക്ക് ഒരുപാട് എഴുതാണ്ട് അറിയും, അപ്പുറം എഴുത്തത് വരില്ല. പാത്രം കഴുകാൻ പറഞ്ഞാൽ പോലെ എനിക്ക് ഒരുപാട് എഴുതാണ്ട്, ഒരുപാട് വായിക്കാണ്ട്. അങ്ങനെ നടന്ന് 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 സ്കൂളിൽ പോകാൻ നേരത്തെ ബാത്റൂമ് കയറി ഡ്രസ്സെല്ലാം ആ ഡോർമലോട് അയച്ചിട്ട് ഓള് കുളിച്ചിട്ട് ഉമ്മാനോട്, ഉമ്മ സമയത്ത് പാടായി, ഉമ്മ ഞാൻ അലക്കാൻ സമയമല്ല, പ്ലീസ് ഉമ്മ അലക്കണേ. ഓള് പോയി. ഈ പ്ലീസ് ഏത് വരെ ഉണ്ടാവും? പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും. പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച് കെട്ടിച്ചാൽ നമ്മൾ കരുതി, ഓ റാഹത്തായി. എന്ത് റാഹത്ത്? ഇനി ഓളെ ഹിതുമത്തും ചെയ്യണം, പുലിയാപ്പളുടെ ഹിതുമത്തും ചെയ്യണം. ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുലിയാപ്പളുടെയും കുട്ടിങ്ങ് വാ എന്ന് പറയുമ്പോ ഓന്റെ കയ്യും പിടിച്ചിങ്ങനെ വരും, തിന്നും, എണീറ്റും, ആ പാത്രം വരെ ചെലപ്പിച്ച കഴിയുന്നില്ല. പിന്നെ ഓളെ കടമയൊക്കെ പുലിയാപ്പള് നോക്കലാണ്. എന്നാലും ഉമ്മാക്ക് സങ്കടമല്ല, ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കാം. ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്പ മറക്കരുത്. സന്തോഷത്തോടുകൂടെ ഉമ്മ ഏറ്റെടുത്തു, ഉപ്പ അതിന് കൂട്ടു നിൽക്കുകയാണ്, ഒരു പ്രശ്നം ഉപ്പാക്കൂല്ല, ഉമ്മാക്കൂല്ല, മക്കളെ കാര്യത്തിൽ റാഹത്താണ്. ഇങ്ങനെയൊക്കെ ഉമ്മയും ബാപ്പയും നോക്കി പുലിയാപ്പള ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആകെ ബോറടിക്കുന്നു. എന്ത്? ആരത്തായി ബോറടിക്കണേ? ഉമ്മാന്റെ ഇപ്പാരിയത്ത് എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരണം, ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. അങ്ങനെ വിസയൊക്കെ അയച്ചു, പാസ്പോർട്ടൊക്കെ റെഡിയാക്കി, ഉമ്മാക്കും ബാക്കാ ഭയങ്കര സന്തോഷത്തിന്റെ കുട്ടി ദുബായി പോവാ, മോള് പോവാണ്. എന്താ ഹാപ്പിയർ നിങ്ങൾ മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് മാതാപിതാക്കളെ സ്നേഹത്തിൽ ലെവലേശം കളങ്കൽ, ലെവലേശം. അങ്ങനത്തെ മാതാപിതാക്കളെ ഈ മൂലൊക്കെ കിടക്കുന്നത്, കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. യാത്രയാക്കും സ്ഥാനോട് പറയുന്നു, മോള് പോവാൻ ദുബായിക്കാ പോണെന്ന് പറഞ്ഞു. പോയി പോയാൽ എല്ലാ ഗൾഫാരെ പോലെ പോയതിന്റെ വിച്ചേന്ന് ഒരു ഫോൺ ഉണ്ടാവും, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അങ്ങോട്ട് തന്നെ വരികയാണ്. അത് പറയാത്തൊരു ഗൾഫാരനും ഉണ്ടാവില്ല. നിങ്ങൾ ഓറോട്ടി മീൻകരിക്ക് ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാകുന്നില്ല, അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫോണില്ല, പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി. പിന്നെ ഉപ്പാപ്പ ചോദിക്കും, അല്ല മോൻ മോള് വിളിച്ചിരുന്നോ? എവിടെ വിളിക്കണ്? നിങ്ങളെ വിളിച്ചിരുന്നോ? എവിടെ? വിളില്ല.
ആദ്യം. അപ്പൊ ഞാനൊരു രക്ഷിതാവിനെ പെടുത്തള് ഒരു രണ്ടു മാസം മുമ്പ് മരിച്ചു. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ മകനെ സുഖം തന്നെയല്ലേ ഗൾഫിൽ എന്ന് ചോദിച്ചു. സുഖാണയക്കും അറിയോട് പൽപ്രകാരം സുഖാണയക്കും. അപ്പൊ ആ വർത്തമാനത്തിലെ സുഖമല്ലല്ലോ, ഞാൻ ഒന്നും ചോദിച്ചില്ല. പിന്നെ അയാളും കൊട്ട് പറഞ്ഞു, ഓ നാലു കൊല്ലായി ഗൾഫ് പോലെ തുടങ്ങിയിട്ട് ഇതുവരെ എന്നൊരു വട്ടം കൂടി ഫോൺ ചെയ്ത് നോക്കിയില്ല. എന്താണ് ആ സങ്കടം എന്ന് പറയുന്നത്? നാലു വർഷമായി മകൻ ഗൾഫിലാണോ എന്നെതിരെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? ഓ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും, ഓളോട് ചോദിക്കുന്നുണ്ടാവും എന്റെ വർത്താനം, പക്ഷെ എന്നെതിരെ അവൻ കോള് വിളിച്ചിട്ടില്ല. അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കാണ് മകന്റെ. കാരണം മക്കൾ എപ്പോഴും ബാപ്പാക്ക് മകനാണ്. ഏ പല മക്കൾക്കും അത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോ ഗൗരവം നമ്മൾ അറിയുന്നില്ല. ഉമ്മാക്ക് എപ്പോഴും നിങ്ങൾ കുട്ടിയാണ്. നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും, അവർക്ക് സങ്കടം ഉണ്ടാവും. വിളിച്ചില്ല. വേറൊരുത്തനെ കണ്ടു, ഒരു ഗൾഫുകാരൻ. എത്രയായി? അഞ്ചു കൊല്ലായി ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, പഹയ അഞ്ചു കൊല്ലായിട്ട് ഗൾഫിലോ, നാട്ടു പോവാതെ. അപ്പൊ പറഞ്ഞു, അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ ഉണ്ട് ഉസ്താദേ. ഓഹോ, അത് ശരി, അതാ അഞ്ചു കൊല്ലോ. അപ്പൊ ഉമ്മയും ബാപ്പയോടെ അത് നാട്ടിലാർക്ക. ഉമ്മാനും ബാപ്പാനെയും അഞ്ചു കൊല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ ഇവനൊരു കൂസലും ഇല്ല. ഉമ്മാനെക്കാട്ടി ചൊറുക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവും. ഉമ്മാനെക്കാൾ ചൊറുക്കുള്ള പെണ്ണുണ്ടായവനെ ഉമ്മാനെ കണ്ട ആവശ്യമില്ല. അപ്പൊ അഞ്ചു കൊല്ലം അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പറയാത്തല്ല ഭാര്യ മക്കളും കൂടെ ഉണ്ടെങ്കിൽ. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് ലാ യുഖബലു മിന്നു സറഫുൻ വലാ അദ്ല ശഫീഉനാ റസൂലുല്ലാഹ്. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി, ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ, ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ലാ യുഖബലു മിന്നു അജലും വലാ സറഫും, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കയില്ല. നബിയുനാ റസൂലുള്ളാഹ്. ഉമ്മാനേക്കാൾ മഹത്വം, ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവന് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്നും അവന്റെ ഫർളും സുന്നത്തുമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല. ഇതാണ് ദീന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ദീന്, അള്ളാഹു സ്വീകരിക്കൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം, ഇവിടെ ബോറടിക്കണം, അങ്ങനെ പുരിയാപ്പളുടെ അടുത്തേക്ക് പോവാണ്. പോയി കഴിഞ്ഞാൽ ഫോണില്ല കുറെ കാലം കഴിഞ്ഞ്, പിന്നെ വിളിയൊക്കെ നിന്ന് കുറെ വിളിക്കാനാ പിന്നെ അത് മടുക്കും, വിളിയില്ല. ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണെങ്കിലും ബാക്കി കഴിയും. എന്ത് വിളി? വളരെ അപൂർവം ചില സമയത്ത് ഇനി വിളിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴറിയാം? ഓക്കെ, എട്ട് മാസം, എട്ട് മാസം ആവുമ്പോ വിളിക്കും. ഇനി നമ്മൾ അടിമപ്പെടിനെ കിട്ടണം. അൻ തലിതൽ നമസ്തു റബ്ബത്തഹ, അടിമസ്ത്രീ യജമാനത്തിയെ പറ്റൂ, അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. അൻ തലിതൽ നമസ്തു, അടിമപ്പെണ്ണ് പ്രസവിക്കലാണ്. റബ്ബത്തഹ, അവളെ യജമാനത്തിയെ, റബ്ബത്ത് യജമാനത്തി, യജമാനത്തിക്ക് ഗർഭായി. നീ ആള് വേണ്ട ഹിതുപത്തിന്, ഉമ്മാക്ക് ലേശം കൂടി ആരോഗ്യം ബാക്കിയുണ്ട്. എന്നാ അങ്ങോട്ട് ഉണ്ടോ കൾക്ക്? അവിടെയും പരമാവധി ഉമ്മാനെ ഉപയോഗപ്പെടുത്തുക. എല്ലാ മക്കളെ പറ്റിയല്ല, എല്ലാ ഉമ്മാനെ പറ്റിയല്ല നമ്മൾ ചർച്ച. അങ്ങനെ ചിലരുണ്ട്. എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ ഉമ്മ എന്തേ മോളെ, ഉമ്മാക്ക് ദുബായി കാണണ്ടേ? എന്താ മോളെ ഇപ്പൊ അങ്ങനെ ചോദ്യം? ഉമ്മ ഇതുവരെ വിമാനം കയറിയില്ലല്ലോ. എന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നു? ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ. അതെന്തെന്നാ സാധനം? ഇതിനെങ്ങനെ ആശവപ്പിച്ചു? അപ്പൊ മോള് പറയാ, പുതിയാപ്പൾക്ക് നിങ്ങൾ നമ്മുടെ കൊണ്ടുപോകാൻ ആഗ്രഹം. ബുർജ് ഖലീഫ ദുബായ് കണ്ടാ ലോകം കണ്ടുമ്മ? ഏ ദുബായ് കാണാത്തോ ലോകം കണ്ടിട്ടില്ല? മോളെന്താ ഇങ്ങനെയല്ല സംസാരിക്കരുത്, മോൾ ആകെ മാറിപ്പോയല്ലോ. അല്ല, അടുത്ത വിസ വരുമ്പോ അമ്മ ഇങ്ങോട്ട് വരണം എന്നാണ്. അപ്പൊ ഇനി നമ്മൾ ഉപ്പേ, അത് കുറച്ചു കാലല്ല അമ്മ. ഏ അങ്ങനെ മൂപ്പര് ഈ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മോള് പറഞ്ഞു, മോള് വിളിച്ചിരുന്നു, എന്നിട്ട് എന്നെ ദുബായിക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം. ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല, വിമാനം കയറിയില്ല, ദുബായ് കണ്ടില്ല, മോള് മോന് നിൽക്കാൻ വിടുന്നില്ല. ഇയാള് വാശി പറഞ്ഞത്. ഓഹോ, അപ്പൊ ഇയാള് ചോദിച്ചു, നീ പോയാല് എനിക്ക് ആരാള് നീ വയസ്സുകാരി, ഒരു കട്ടൻ ചായ കുടിച്ച റാഹത്താവണമെങ്കിൽ നിന്റെ കൈയോണ്ട് കിട്ടണം. അങ്ങനെയല്ലേ ശീലായത്? പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ പോലെ ഇൻഷാല്ല. അങ്ങനെ സമ്മതം കൊടുത്തു. അവ പോണം ദുബായ് വന്നിറങ്ങി. ഈ പെണ്ണും പുതിയാപ്പളിയും ഒന്ന് കൂട്ടിക്കൊണ്ടോ ഇതാട്ടോ ദുബായ്. ഞാൻ എങ്ങട്ടാ കൊണ്ടോട്? നേരെ ഫ്ളാറ്റിലേക്ക് കയറി. എന്താ പണി? ഫ്ളാറ്റിൽ കയറി കഴിഞ്ഞ ഉമ്മാക്ക് എന്താ പണി? പഴയ അടിമ പെണ്ണിന്റെ പണി. അന്ന് തെളിതല്ല അമ്മത്തു,
അമ്മത്ത് പ്രസവിച്ചു യജമാനത്തി യജമാനത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു, കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു, എല്ലാ ഹിദ്മത്തും ചെയ്ത് ഉമ്മയായി. അങ്ങനെ അവൾ പ്രസവിച്ചു. പ്രസവിച്ചപ്പോ എന്തായി, കുഞ്ഞിനെ കുളിപ്പിക്കലും, ഇവളെ കുളിപ്പിച്ചു, ഇവളെ പോറ്റി, ഇവളെ തറവെൽപ്പാക്കി, ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ, ഈ ഉമ്മന്നെയാണ്. എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്കുക? ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കൊഴിക്കുകയാണ്. അവള് പറയും, മോളെ മോൾ ഉറങ്ങിക്കോ, കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ, ഞാൻ നോക്കാം. മുല കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെ തൊന്ന് കൊണ്ടുപോയി കൊടുക്കും, ബാക്കി ഉമ്മ വെച്ചും കിടന്ന് താരാട്ട് പാടി ഉറക്കി അതിന്റെ കാച്ചിച്ചതും മൂത്രിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മാക്കും ഉറക്കൂല ഊണുമില്ല. ഇവളെ നല്ല പോലെ നോക്കി എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു, നല്ല മുൻചത്തിയാക്കി, ഏ കുഞ്ഞൊക്കെ ഉഷാറായി, അഹമ്മദില്ല, നല്ല റാഹത്തിലും എല്ലാം ചെയ്തു കൊടുത്തു. ദുബായിൽ നിന്ന് ഉമ്മാക്ക് പണിയൻ തന്നെയാണ് അടിമ പെണ്ണെടുക്കുന്ന പണി അല്ലേ? എന്തിനാ കൊണ്ടായത്? ബുർജ് ഖലീഫ കാണിച്ചു കൊടുക്കണം, ദുബായി കാണാൻ. ജോലി എന്താണ്? അടിമ പെണ്ണാൻ തരിതല്ല അമസു റബ്ബത്താഹ, അടിമ പെണ്ണി യജമാനത്തിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. മൂന്ന് മാസമായി തടിച്ചു കൊഴുത്ത് ആപ്പിള് പോലെയായി പെണ്ണ്. പുതിയ ആപ്പിളക്ക് ചവിട്ടുറക്കണില്ല, ഇടക്കിടക്ക് ഒന്ന് വരും, കുഞ്ഞിനെ കാണാൻ വരും. ഏ അപ്പോൾ പറ്റി ഉമ്മ ഉമ്മ പിന്നെ ഒരു കച്ചവടം പറയും. ഇനിയെന്താ ഉദ്ദേശം? ഇനി എങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞാൽ കല്യാണം ഒഴിവാക്കിച്ചതോ? കാരണം ഫ്ലാറ്റിൽ അത്രക്കെല്ലാം സൗകര്യം ഉണ്ടാവുള്ളൂ. മൂന്ന് മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർദ്ധന്റെ ദശയിലെത്തുന്ന സമയമാണ്. പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലെപ്പോഴാണ് ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചത്. വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാസം അനങ്ങാതെ തിന്നൊരു കടത്തം. അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ ഒരു ആശ വരും. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെറ്റെടുക്കുന്ന പെണ്ണിനെ കാണാൻ നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടി പോയി നോക്കിങ്ങൾ, ഓളെ കിടത്തും സുഖമെല്ലാം കണ്ടാവണം എന്നിട്ട് പറയുമല്ല, നമുക്ക് ഈ രണ്ട് മക്കൾ മതി, ഒരു കുട്ടി കൂടി വേണ്ടത്. എന്തേ ഇപ്പൊ ചോദ്യം വരാൻ കാരണം? ഈ കിടത്തത്തിന്റെ സുഖം ആലോചിച്ചിട്ടാണ്. സുബ്ഹാനല്ല അല്ലെ, പൊതുവെ അങ്ങനെയല്ലേ? അത് കാണുമ്പോൾ നമുക്ക് ആശയായി. അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവ വേദന സഹിച്ച പെണ്ണുണ്ടോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു? ഏ ഈ കിടത്തത്തിന്റെ റാഹത്താണ്. അങ്ങനെ എന്ത് ചെയ്തു? മൂന്ന് മാസമായി പുതിയാപ്പളിയും സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ഇവള് അടുങ്ങൾ അതിസുന്ദരിയായി. ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ഈ ശല്യം ഒഴിവാക്കിക്കണം. അതിന് ഇവള് ചെയ്യുന്ന ഹിക്മത്ത് എന്താണ്? ഒരു സ്വപ്നം കാണല, ഉറക്കത്ത് കാണും. പിറ്റേന്ന് രാവിലെ സുബൈക്ക് പറയും, എന്റെ മോളെ ഞാൻ നല്ല ഉപ്പാണ് ഉറക്കത്ത് കണ്ടുകാരി, സുബഹാനല്ല ഉപ്പാക്ക് ഒന്നുമില്ലമ്മ, ഞാൻ സ്വപ്നം കണ്ടതാണ്. അല്ല മോളെ, നല്ല സ്വപ്നം തന്നെയല്ലേ? ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത്? ഇരിക്കണ്ട ഉപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോ എന്തെല്ലോ ആവും. അത് പറഞ്ഞപ്പോ അപ്പൊ പറ പൊന്നാറ മോളെ, ഞാൻ പോയാലോ, ഞാൻ മൂന്ന് മാസമായില്ലേ മോളെ വന്നിട്ട്, അതിപ്പോ പുയ്യാപ്പളങ്ങളെ വിടും തോന്നില്ല. അല്ല മോളെ, ഈ സ്വപ്നം കണ്ട കുഴപ്പം ഇല്ല, സ്വപ്നം കണ്ടു, എന്റെ ബാപ്പാന്റെ കാര്യാലോ, അതിനകത്ത് ഇടമാനെ ഉപവാസാക്കാനത്തിന് സ്വപ്നം കണ്ട. ഇതെല്ലാം പറഞ്ഞ് പുയ്യാപ്പളം പുതിയാപ്പിള വന്നപ്പോഴേ നിക്ഷേപം ധരിപ്പിച്ചു, ഉമ്മതാ വീട്ടിൽ പോകാൻ തിരക്കാക്കുന്നു. അപ്പൊ പുതിയാപ്പിളോട് അല്ല മോളെ, അല്ല മോനെ, ഞാൻ നിന്നിട്ട് മൂന്ന് മാസമായില്ലേ, ഏ കുട്ടിയൊക്കെ അത്യാവശ്യം റാഹത്തായി, ഓള് സന്തോഷമായി, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അപ്പൊ പുതിയാപ്പിള പറ ഇത്ര പെട്ടെന്ന് പോവമ്മ, ഓന്റെ മനസ്സിലുള്ള നേരത്തെ പൊയ്ക്കോട്ടെ എന്നാണ്. എന്നാൽ അങ്ങനെയല്ലേ പറയാ, എല്ലാരെ പറ്റി അല്ല, പുതിയാപ്പിളാരെ പറ്റി അല്ല പറയും. അങ്ങനെ ഇവൻ പറയാണ്, ഉമ്മ അങ്ങനെ വെറുതെ പോണ്ട, ഒരു സാധനം വാങ്ങിട്ട് ഓഹോ മൂന്ന് മാസം നിന്നാലേ അടിമപ്പെണ്ണും. എന്നിട്ട് എവിടുക്കാൻ കൊണ്ടുപോകാന്നറിയോ? ഈ തടിച്ച പെണ്ണും ഇവനും കൂടി ഉമ്മാനെ നറുക്കി ഇരുത്തി കൊണ്ടുപോകാൻ എങ്ങനെയാണ്? ഗൾഫിലുണ്ട് ഒരു കട, കുല്ലു ഷൈൻ റിയാലയിൽ, കുല്ലു ഷൈൻ റിയാലയിൽ, എന്തെടുത്താലും രണ്ടു റുപ്യ. ഇവിടെ പറയും, ഉമ്മ വേണ്ടത് എടുത്തോളിയും, എന്ത് നോക്കണ്ട, പൈസ ഒന്നും നോക്കണ്ട, വേണ്ട എടുത്തോ. എന്നിട്ട് ഈ സാധുവിന് കുറെ സോപ്പ്, കുറെ മുടിമ കൊടുക്കുന്ന സാധനം, ഏ ഇങ്ങനത്തെ കുറെ പാത്രം അരക്കണവും കഴിക്കണോ, അതൊക്കെ വലിയ പാക്കറ്റായിരിക്കും. ഏ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കട്ടാക്കി അതിനും കൊണ്ട് പോകും. എന്തേ കിട്ടിയ, എന്തേ കിട്ടിയ, അം തെരിതെല്ലാം തുറപ്പെട്ട ഒരടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് ശഫീഉനാ റസൂലുള്ളാ. മാതാപിതാക്കളോട് ഒരടിമകളോടെന്ന പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുവടി, ഒരു കാവൽക്കാരൻ, ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാ. അപ്പൊ ഞാൻ പറഞ്ഞത് ദീന് അതാ.